നമസ്കാരം നമ്മുടെ വിഷയം ക്യാപിറ്റലിസം എന്നുള്ളതാണ് എക്കണോമിക് സിസ്റ്റം എന്നതിനെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്ന റിസോർസസിന്റെ ഉടമസ്ഥ അവകാശം അല്ലെങ്കിൽ നിയന്ത്രണം ആര് ക്രമീകരിക്കുന്നു എന്നത് അനുസരിച്ചാണ് ഞാൻ എക്കണോമിക് സിസ്റ്റത്തെ ക്ലാസിഫൈ ചെയ്തത് ഒന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് സിസ്റ്റം എന്ന രീതിയിലാണ് ക്യാപിറ്റലിസം എന്ന സിസ്റ്റത്തെ പരിചയപ്പെടുത്തുന്നത് ക്യാപിറ്റലിസം ഓർ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമീസ് റഫ്

ക്യാപിറ്റലിസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ വിഭവങ്ങളും അവിടെ ഉടമസ്ഥ അവകാശം ഗവൺമെൻറ് അല്ല മറിച്ച് സ്വകാര്യ വ്യക്തികൾക്കാണ് അവകാശം തീരെഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസത്തെ ചില ആളുകൾ മാർക്കറ്റ് ഇക്കോണമി എന്ന് പറ വിളിക്കുന്നുണ്ട് മാർക്കറ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ് തീരുമാനിക്കുന്നത് വില എന്താവണമെന്ന് ഗവൺമെൻറ് അല്ല തീരുമാനിക്കുന്നത് ഡിമാൻഡും സപ്ലൈ ആണ് തീരുമാനിക്കുന്നത് എത്ര ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് സ്വകാര്യ വ്യക്തികളാണ് അല്ലാതെ ഇവിടെ ഒന്നും ഗവൺമെന്റിന്റെ റോൾ ഇല്ല അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി നിൽക്കുന്നു സ്വതന്ത്രമായി പെരുമാറുന്നു എന്നതുകൊണ്ട് തന്നെ ഇവരെ ഒക്കെ മാർക്കറ്റ് ഇക്കോണമി എന്ന രീതിയിലൊക്കെ നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഈസ് ദ മോട്ടീവ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ് അപ്പോൾ നമുക്കറിയാം സ്വകാര്യ വ്യക്തികളുടെ പ്രത്യേകിച്ച് ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ക്ഷേമമാണോ ഒരിക്കലും അല്ല അവരുടെ ലക്ഷ്യം പ്രോഫിറ്റ് ആണ് ദി ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഈസ് ഓൾസോ ക്യാരക്ടറൈസ്ഡ് ബൈ ദി

ും സപ്ലയും വില തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നതുകൊണ്ടൊക്കെ നമുക്കിതിനെ ഫ്രീ മാർക്കറ്റ് ഇക്കോണമി എന്നൊക്കെ വിളിക്കാം പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഈ ഒരു സമ്പ്രദായത്തിന്റെ ഉത്ഭവം എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർമ്മയിലിരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം എന്തൊക്കെയാണ് ക്യാപിറ്റലിസത്തിൻ്റെ പ്രത്യേകതകൾ ഒന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആവാം ഇല്ല എന്താണ് ആവാം അല്ലേ സ്വകാര്യ വ്യക്തികൾക്ക് കൃത്യമായിട്ട് അവർക്ക് ലാഭവിഹിതമൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ആ ലാഭം വെച്ച് അവർ കുഴിച്ചു മൂടുകയല്ല വീണ്ടും ക്ഷേമത്തിനായി ഇറങ്ങിത്തിരിക്കുകയല്ല സ്വന്തം വീർപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് അതായത് പ്രൈവറ്റ് വ്യക്തികൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓൺ ചെയ്യാം ആയിട്ട് ഫാക്ടറീസ് ഓൺ ചെയ്യാം മെഷീൻസ് എക്യുപ്മെൻസ് ഒക്കെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് സ്വന്തമാക്കാനായിട്ട് പറ്റും രണ്ട് ഫ്രീഡം ഓഫ് എൻറ്റർപ്രൈസ് അണ്ടർ ദി സിസ്റ്റം എവ്രി ഇൻഡിവിജ്വൽ ഹാസ് ദ റൈറ്റ് ടു മേക്ക് ദർ ഓൺ ഡെസിഷൻസ് വിതഔട്ട് എനി ഇന്റർഫേസ് അപ്പം ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ് ഒരു സ്വകാര്യ വ്യക്തിക്ക് ഒരു സ്ഥാപനം എന്ന രീതിയിൽ സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാം എടുക്കാം ആരും ഇടപെടത്തില്ല ഗവൺമെന്റ് ഇടപെടത്തില്ല അല്ലെങ്കിൽ പുറത്തുനിന്ന് മറ്റൊരാൾ ഇടപെടാൻ പറ്റത്തില്ല സ്വകാര്യ വ്യക്തിക്ക് ഉടമസ്ഥ അവകാശം ഉണ്ടെങ്കിൽ അയാൾക്ക് സ്വയമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം പ്രോഫിറ്റ് മോട്ടീവ് അറിയാമല്ലോ അല്ലെ ഇപ്പം പറഞ്ഞതാണ് പ്രോഫിറ്റ് ാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലകൊള്ളുന്ന സ്ഥാപനങ്ങളാണ് പ്രൈസ് മെക്കാനിസം എങ്ങനെയായിരിക്കും വില ക്ഷേമ ആളുകൾക്ക് ക്ഷേമമുണ്ടോ എന്ന് തിരക്കിയിട്ടാണോ വില നിശ്ചയിക്കുന്നത് ആളുകളുടെ സൗകര്യം നോക്കിയിട്ടാണോ അല്ല മാർക്കറ്റിൽ ഡിമാൻഡും സപ്ലൈയും അനുസരിച്ചിട്ടാണ് മാർക്കറ്റ് ഫോഴ്സസ് സച്ച് ആസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിറ്റർമൈൻ ദ പ്രൈസ് ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമാണ് എന്താ വില കൂടുന്നത് സ്വാഭാവികമാണ് ക്ലിയർ ആണ് അല്ലെങ്കിൽ സപ്ലൈ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള കാര്യം എന്തായിരിക്കും വില കൂടുകയാണ് അപ്പോൾ ഇങ്ങനെ പ്രൈസ് മെക്കാനിസം തീരുമാനിക്കുന്നത് ഡിമാൻഡും സപ്ലൈയുമാണ് കൺസ്യൂമർ സോവർണിറ്റി ഇൻ ദ സിസ്റ്റം മാർക്കറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ ഡിമാൻഡ് ഓഫ് ദ കൺസ്യൂമർ ഇറ്റ് റെഗുലേറ്റ് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അണ്ടർടേക്കൻ ബൈ ദ കമ്പനീസ് ആൻഡ് ദ കൺസ്യൂമർ ഇസ് ഫ്രീ ടു ഡിസൈഡ് വിച്ച് പ്രോഡക്ട്സ് ടു പർച്ചേസ് അപ്പൊ കൺസ്യൂമറിനും കൺസ്യൂമർ ഇസ് എ കിങ് എന്ന കൺസ്യൂമർ ആണ് വില തീരുമാനിക്കുന്നത് കാരണം എന്താ കൺസ്യൂമർ ഡിമാൻഡ് കൂടിയാലും എന്ത് സംഭവിക്കും വില കൂടും ഇല്ലേ കൺസ്യൂമറിന് ചൂസ് ചെയ്യാം കുറേയേറെ പ്രോഡക്ട്സ് ഉണ്ട് ഇന്നത് ഇന്നത് കൊള്ളാം ഇന്നത് നല്ലത് ഇന്നതാണ് എനിക്ക് പ്രിയപ്പെട്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസ്യൂമറിന് ചൂസ് ചെയ്യാം എന്ന് വെച്ചാൽ കൺസ്യൂമറിന് പരമമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ഫ്രീ ട്രേഡ് ഇൻ ദിസ് സിസ്റ്റം ദ ലോ ടാരിഫ് ബാരിയേഴ്സ് എക്സിസ്റ്റ് ദാറ്റ് എക്സിസ്റ്റ് ദാറ്റ് പ്രൊമോട്ട് ഇന്റർ ഇന്റർനാഷണൽ ട്രേഡ് അപ്പം മറ്റ് രാജ്യങ്ങളിൽ ടാരിഫ് ടാരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യം രാജ്യത്തേക്ക് അതിർത്തി കടക്കുമ്പോൾ ഈടാക്കുന്ന നികുതിയാണ് ഗവൺമെന്റ് ആണ് പ്രധാനമായിട്ട് ടാരിഫ് ഈടാക്കുന്നത് അല്ലെ ഇവിടെ ഗവൺമെന്റിന്റെ റോൾ ഉണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ടാരിഫുകളൊക്കെ കുറവായതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള വ്യാപാരങ്ങൾക്ക് സുഗമമായിട്ടൊരു തടസ്സവും ഇല്ലാതെ നടക്കാനായിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ അടുത്ത പോയിന്റ് ഗവൺമെന്റ് ഇന്റർഫിയറൻസ് നമ്മൾ കണ്ടതാണ് ഫ്ലെക്സിബിലിറ്റി ഇൻ ലേബർ മാർക്കറ്റ്സ് ഇൻ ക്യാപിറ്റലിസം ദർ ഇസ് ഫ്ലെക്സിബിലിറ്റി ഇൻ ഹയറിംഗ് ആൻഡ് ഫയറിംഗ് ഓഫ് ദ വർക്ക് ഫോഴ്സ് എന്താ ഹയറിംഗ് എന്ന് പറഞ്ഞാൽ ആളുകളെ എപ്പോൾ വേണമെങ്കിലും എനിക്ക് സ്ഥാപനത്തിലേക്ക് എടുക്കാം ഫയറിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പുറത്താക്കാം ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഫ്രീഡം ഓഫ് ഓണർഷിപ്പ് ഇൻ ദ സിസ്റ്റം ആൻ ഇൻഡിവിജ്വൽ ക്യാൻ അക്യുമുലേറ്റ് എനി എമൌണ്ട് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് യൂസ് ഇറ്റ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ ആഫ്റ്റർ ഹിസ് ഡെത്ത് ദ സെയിം പ്രോപ്പർട്ടിസ് പാസ് ഡൌൺ ടു ദ സക്സസസ് ഓക്കെ സ്വകാര്യ വ്യക്തിക്ക് ഉടമസ്ഥാവകാശമുണ്ട് അയാളുടെ കാലശേഷം അത് ആരിലേക്ക് മാറും അയാളുടെ ലീഗലായിട്ടുള്ള ഹെയർ അല്ലെങ്കിൽ അയാളുടെ തുടർച്ച അവകാശപ്പെടുന്ന ആളിലേക്ക് അത് മാറുക തന്നെ ചെയ്യും അഡ്വാൻറ്റേജസ് ഉണ്ടോ ഇത്രയും മോശം പറഞ്ഞിട്ട് അഡ്വാൻറ്റേജസ് ഉണ്ടോ ഉണ്ടല്ലേ തീർച്ചയായിട്ടും എന്തായിരിക്കും ദർ ഇസ് മോർ എഫിഷ്യൻസി ആർ ദ ആസ് ദ പ്രോഡക്ട്സ് ആർ പ്രൊഡ്യൂസ് അക്കോഡിംഗ് ടു ദ ഡിമാൻഡ് ഓഫ് ദ കസ്യൂമേഴ്സ് ഈ മാർക്കറ്റ് ക്യാപിറ്റലിസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല നല്ല പ്രോഡക്റ്റ്സ് നിർമ്മിക്കാനായിട്ട് ശ്രമിക്കും കാരണം എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ കൺസ്യൂമറിന് താല്പര്യം കൺസ്യൂമറിനാണ് പ്രോ കിങ് അല്ലേ കൺസ്യൂമറിന് താല്പര്യമുള്ള വസ്തുക്കൾ നിർമ്മിക്കണം കൺസ്യൂമർ നല്ലതായിട്ട് ഡിമാൻഡ് ചെയ്താൽ എന്റെ സാധനങ്ങളുടെ വില കൂടുക തന്നെ ചെയ്യും ഇല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ബെറ്റർ പ്രോഡക്ട്സ് ഒക്കെ ഇവിടെ കിട്ടും ലെസ് ഇൻഡവെൻഷൻ അല്ലെ ഫ്രം ദ ഗവൺമെന്റ് പലപ്പോഴും ഗവൺമെന്റ് ഇടപെട്ട് പല സ്ഥാപനങ്ങളെ നശിപ്പിക്കാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല ദർ ഇസ് ബെറ്റർ സ്കോപ്പ് ഫോർ ഇന്നോവേഷൻ ആസ് കമ്പനീസ് ലുക്ക് ടു ഒപ്റ്റൈൻ എ മേജർ പാർട്ട് ഓഫ് ദ മാർക്കറ്റ് വിത്ത് ദർ ഓഫറിങ്സ് അല്ലേ ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് പരീക്ഷണങ്ങൾക്കൊക്കെ സ്ഥാനമുണ്ട് അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ആയതുകൊണ്ട് തന്നെ അവർ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും ഇറ്റ് ഡിസ്കറേജസ് എനി ഫോം ഓഫ് ഡിസ്ക്രിമിനേഷൻ സോ ദാറ്റ് ദ ട്രേഡ് ക്യാൻ പ്ലേസ് ബിറ്റ്വീൻ ടു പാർട്ടീസ് വിതൌട്ട് എനി ബാരിയേഴ്സ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസത്തിൽ എല്ലാ ആളുകളും വാങ്ങാൻ കഴിവുള്ള എല്ലാ ആളുകളും ഇവർ പ്രധാന ഒരുപോലെയാണ് കാണുന്നത് അല്ലെങ്കിൽ അല്ലാതെ വേർതിരിവുകളൊന്നും ഇവിടെ കാണിക്കാറില്ല അപ്പം ഡിസ് അഡ്വാൻറ്റേജസ് അറിയാം നമുക്കറിയാം ഇന്നിക്വാളിറ്റി ഉണ്ടല്ലേ അല്ലേ വരുമാനം കൂടിയ ആളുകൾക്ക് കൂടുതൽ സാധനം വാങ്ങാൻ പറ്റും വരുമാനം കുറവുള്ളവന് വീണ്ടും കുറച്ച് സാധനം വാങ്ങാൻ പറ്റുള്ളൂ വില കൂടുമ്പോൾ അവന് വാങ്ങാൻ പറ്റുമോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഇൻ ക്യാപിറ്റലിസം ഫേംസ് ക്യാൻ ഗെറ്റ് മോണോപൊളി ചില സ്ഥാപനങ്ങൾ അങ്ങ് കണ്ടമാനം അങ്ങ് വളരും വളർന്നിട്ട് അവർ മോണോപുള്ളി എന്ന് പറഞ്ഞാൽ പോലെ പെരുമാറുകയൊക്കെ ചെയ്യും തോന്നി പോലെ വർക്കേഴ്സിനെ എടുക്കും തോന്നി പോലെ വർക്കേഴ്സിനെ പിരിച്ചുവിടുന്നതൊക്കെ നല്ലതാണോ ഇല്ലല്ലേ കാരണം സാധാരണ ആളുകളുടെ ജീവിതത്തെ തന്നെ അത് എഫക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഹൈ പ്രോഫിറ്റ് ഏർണിംഗ് മോട്ടീവ് ഓഫ് എ ക്യാപിറ്റലിസ്റ്റ് ഈസ്റ്റ് ടു യൂസ് റിസോഴ്സസ് ഇൻ സച്ച് എ വേ ദാറ്റ് ലീഡ്സ് ടു എൻവയർമെന്റൽ പ്രോബ്ലംസ് ബൈ ഡിസ്ട്രോയിങ് ദ നാച്ചുറൽ ബാലൻസ് അല്ലെ ചില സ്ഥാപനങ്ങളൊക്കെ ഭയങ്കര ലാഭ കൊതിയെ കൊതിയുടെ അങ്ങേയറ്റം ഒക്കെ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടൊക്കെ ലാഭം നേടാനായിട്ട് ശ്രമിക്കുക അതൊന്നും നല്ലൊരു കാഴ്ചപ്പാടല്ല ഓക്കെ ചില ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമീസിൻ്റെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഹോങ്കോങ് ഉണ്ട് യു എ ഇ സിംഗപ്പൂർ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ പിന്നെ നമുക്കറിയാം യു എസ് എ ഒക്കെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് അപ്പോൾ നമ്മൾ ഞാനൊരു പോയിന്റും കൂടെ അവിടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു നമ്മൾ പറഞ്ഞു ഇത് ഇപ്പം നമ്മൾ ക്യാപിറ്റലിസത്തെ വിളിച്ചൊരു പേരെന്തായിരുന്നു ഫ്രീ മാർക്കറ്റ് ഇക്കോണമിന്നാണ് അല്ലേ ഫ്രീ മാർക്കറ്റ് അല്ലെങ്കിൽ കാരണം എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ടോ ഇല്ല ഓക്കെ പക്ഷേ ഒരു പ്യുവർ മാർക്കറ്റ് എക്കോണമി എന്നൊരു വാക്കും കൂടെ പ്യുവർ മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നതും ക്യാപിറ്റലിസത്തിന്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട് പക്ഷേ ഒരൊറ്റ ചേഞ്ച് മാത്രമേ ഉള്ളൂ ആസ് എ ഫ്രീ മാർക്കറ്റ് സിസ്റ്റം ഈസ് ഫോക്കസ്ഡ് ഓൺ എക്സ്ചേഞ്ച് ഓഫ് വെൽത്ത് ഓർ ഗുഡ്സ് ആൻഡ് സർവീസസ് സ്വകാര്യ വ്യക്തികൾക്ക് ഓണർഷിപ്പ് അവകാശം കൊടുക്കുന്നതും ഉൽപാദനത്തിന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണർഷിപ്പ് സൂക്ഷിക്കുന്നതൊക്കെ സ്വകാര്യ വ്യക്തികൾക്കാണ് ഇവിടെ ക്യാപിറ്റലിസത്തിലും പ്യുവർ മാർക്കറ്റ് ഇക്കോണമിയിലും പക്ഷെ ഫ്രീ മാർക്കറ്റ് ഇക്കോണമി അല്ലെങ്കിൽ പ്യുവർ മാർക്കറ്റ് ഇക്കോണമിയിൽ വരുമ്പോൾ നമുക്ക് സ്വത്ത് കൈമാറ്റം എക്സ്ചേഞ്ച് ഓഫ് വെൽത്ത് ഓർ ഗുഡ്സ് ഓർ സർവീസ് നമുക്ക് നമ്മുടെ സ്വത്ത് കൈമാറാനും ഗുഡ്സ് കൈമാറാനും സേവനങ്ങൾ കൈമാറാനും ഒക്കെ ഒരു തടസ്സവും ഇല്ല എന്നതാണ് ഇതിനെ വേർതിരിച്ച് നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസത്തിലും പ്യുവർ മാർക്കറ്റ് ഇക്കോണമിയിലും ഒരു ചെറിയ പോയിന്റ് ഓഫ് വ്യവസു ക്യാപിറ്റലിസത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്യുവർ മാർക്കറ്റ് ഇക്കോണമിയിലും ഉണ്ട് ഒരു ആയിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട് എന്താണ് സ്വകാര്യമായിട്ടുള്ള കൈമാറ്റത്തിന് യാതൊരു തടസ്സങ്ങളും ഇല്ല എന്ന ഒരു പോയിന്റും കൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ താങ്ക്